ഈ വിഷയത്തിൽ കഥകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ തകഴിയുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ രണ്ടിടങ്ങഴിയാണെങ്കിലും തോട്ടിയുടെ മകരാണെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. അതുവരെ സമൂഹം ഇവരെ താണവരായി കണക്കാക്കിയിരുന്നു. പക്ഷേ അവരുടെ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നു, അവരെ കഥയിലെയും നോവലിലെയും നായകരാക്കി മാറ്റുന്നു, അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നു. ഇതാണ് അവരൊക്കെ ചെയ്തത്. എസ് കെ പൊറ്റക്കാടിൻ്റെ വിപ്ലവ ബീജം എന്ന കഥ, പൊൻകുന്നം വർക്കിയുടെ ചാത്തൻ്റെ മകൾ, കേശവദേവിൻ്റെ റെഡ് വളണ്ടിയർ എന്ന കഥ, കാരൂരിൻ്റെ തേക്കുപാട്ട്, റൂബിൻ്റെ കൂമ്പെടുക്കുന്ന മണ്ണിൽ, അതുപോലെ ഒരുപാട് കഥകൾ, ലളിതാംബിക അന്തർജനത്തിൻ്റെ മാണിക്യം, മാണിക്യം എന്ന് പറയുന്ന കഥ, ആ പശുക്കുട്ടിയെ വളർത്തുന്ന അറിയാലോ ആ കഥ, നമ്മളൊക്കെ ഒരു പക്ഷെ പണ്ട് പഠിച്ചതാണ്. ഒരുപാട് കഥകൾ ആദ്യകാലം മുതൽ ഉണ്ടായിട്ടുണ്ട്. തകഴിയുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥയിൽ ഈ വിഷയം മറ്റു രീതിയിൽ കടന്നു വരുന്നു. പക്ഷേ പിൽക്കാലത്ത് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഇത്തരം കഥ എഴുതുന്ന ആളുടെ ഒരു പ്രത്യേകത, അത് അവരുടെ കുഴപ്പമൊന്നുമല്ല, അവരൊന്നും ഈ പ്രശ്നം നേരിട്ട് അനുഭവിച്ചവരായിരുന്നില്ല. അവരിത്തരം പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരോട് സഹഭാവം ഉണ്ടായി എഴുതിയ കഥകളാണ്. നമുക്കറിയാലോ മനുഷ്യൻ്റെ പ്രത്യേകത, എൻ വി കൃഷ്ണവർ പറഞ്ഞല്ലോ ആഫ്രിക്കയിൽ, ഇങ്ങോ മനുഷ്യന് ചങ്ങല കൈകളിൽ അങ്ങനെ കൈകൾ നൊന്തിയിടുകയാണ്, എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുന്നത് എൻ്റെ പുറത്താവുന്നു എന്ന് വിചാരിക്കലാണ് മനുഷ്യൻ്റെ പ്രത്യേകത. എവിടെയെങ്കിലും ആരുടെയെങ്കിലും കയ്യിൽ, ആഫ്രിക്കയിലായിക്കോട്ടെ, ചങ്ങല വീഴുമ്പോൾ എൻ്റെ കയ്യിലാണെന്ന് നമുക്ക് തോന്നണം. ഈ സഹഭാവം അതാണ് മനുഷ്യൻ്റെ പ്രത്യേകത. ആരുടെയെങ്കിലും പുറത്ത് അടി വീഴുമ്പോൾ എൻ്റെ പുറത്താണ് എന്ന് തോന്നണം. ഈ സഹഭാവം ഉണ്ടാവണം. അത് പ്രത്യേകിച്ച് എഴുത്തുകാർക്ക് അത് ഉണ്ടായില്ലെങ്കിൽ പിന്നെ എഴുതാൻ പറ്റില്ല. മറ്റാരെങ്കിലും വേദനിക്കുമ്പോൾ, ആ വേദന ഏറ്റെടുക്കുമ്പോൾ മാത്രമേ ഒരാൾ നല്ല എഴുത്തുകാരനോ എഴുത്തുകാരിയോ ആയി തീരുന്നുള്ളൂ. അപ്പം അങ്ങനെ ഈ പറയുന്ന ആളുകളൊന്നും നേരിട്ട് ആ പ്രശ്നം അനുഭവിച്ച ആളുകളല്ല. പക്ഷേ ഇതെല്ലാം കണ്ട് അവർ മനസ്സിലാക്കി ഇത് അനീതിയാണ്, നൂറ്റാണ്ടുകളായി തുടരുന്ന ഈ അനീതി അത് ശരിയല്ല. കാരണം നമ്മളെപ്പോലെ തന്നെയാണ്, എല്ലാവരും സമഭാവേന സഹോദരത്തോട് ജീവിക്കേണ്ടവരെയാണ് ആണ് എന്ന ചിന്ത അവർക്കുണ്ടായി. അവര് അതിനെക്കുറിച്ച് ഈ പറയുന്ന ധാരാളം കഥകളും നോവലുകളൊക്കെ എഴുതി. ഏതാണ്ട് ഒരു 40-50 കാലത്ത് സംഭവിച്ചൊരു കാര്യം, ആ സമയത്ത് ദളിതരെന്നു പറഞ്ഞ് വിശേഷിപ്പിക്കുന്ന വിഭാഗത്തിലെ ആളുകൾക്ക് വിദ്യാഭ്യാസം കിട്ടിയിരുന്നില്ല. നമുക്കറിയാം കേരളത്തിൽ തന്നെ അയ്യങ്കാളിയാണല്ലോ ആദ്യമായി പഞ്ചമി എന്ന കുട്ടിയെ സ്കൂളിൽ ചേർക്കുന്നു, അപ്പോൾ ആ സ്കൂളിൽ ബെഞ്ച് കത്തിക്കുന്നു, ക്ലാസ് റൂം കത്തിക്കുന്നു, അങ്ങനെ ഒരുപാട് പ്രശ്നമുണ്ടായി. അപ്പോൾ കർഷക തൊഴിലാളികളുടെ സമരം നടത്തുന്നു അയ്യങ്കാളി, വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല. എന്തിനധികം പറയുന്നു, നമ്മുടെ മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛൻ പോലെ ശൂദ്ര ജാതിയിൽപ്പെട്ട ആളായിരുന്നു. അദ്ദേഹത്തിന് വിദ്യാഭ്യസിക്കാൻ പാടില്ലായിരുന്നു. ഒന്ന്, അദ്ദേഹത്തിന് ക്ഷേത്ര പ്രവേശനത്തിന് അർഹത ഇല്ലായിരുന്നു. എഴുത്തച്ഛൻ്റെ കൃതികൾ വായിച്ച നിങ്ങൾക്ക് അറിയാം, എഴുത്തച്ഛൻ്റെ കാലത്തിന് മുമ്പ് എഴുതിയ മണിപ്രവാള കൃതികളിൽ, ഉണ്ണുനീലി സന്ദേശത്തിൽ, ചമ്പു കൃതികളിലൊക്കെ അതത് നാട്ടിലെ ക്ഷേത്രങ്ങൾ വർണ്ണിക്കുന്നുണ്ട്. ഉണ്ണുനീലി സന്ദേശത്തിലാണെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രം മുതൽ ഇങ്ങോട്ട് കൊല്ലം ജില്ലയിലെ മിക്കവാറും ക്ഷേത്രങ്ങളെല്ലാം അതിൽ സൂചിപ്പിക്കണം. അതൊക്കെ അതിലത്തെ ദൈവത്തെ, അതിലത്തെ പ്രതിഷ്ഠയെ, ദേവതയെ സ്തുതിക്കുന്നുണ്ട്. എഴുത്തച്ഛന് ശേഷമുള്ള കുഞ്ചതമ്പിയാട് കൃതികളിൽ കിള്ളിക്കൃഷി മംഗലത്തെ, ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. പക്ഷെ എഴുത്തച്ഛൻ ഒരിക്കലും ക്ഷേത്രത്തിലെ ദൈവത്തെ സ്തുതിച്ചിട്ടില്ല. എഴുത്തച്ഛൻ ജനിച്ച അവിടെ അതിന് ചുറ്റുമായി 7 ശിവക്ഷേത്രങ്ങളൊന്നും ഉണ്ടായിരുന്നു പ്രധാനപ്പെട്ട. പക്ഷെ ഒന്നിനെപ്പോലും അദ്ദേഹം ഒരു കവിതയിലും സ്തുതിക്കുന്നില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഈ ക്ഷേത്രാധിഷ്ഠിതമായ ഭക്തി ആയിരുന്നില്ല എഴുത്തച്ഛൻ്റെ. കാരണം എഴുത്തച്ഛൻ്റെ കാലത്തെ ജീവിതം എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ ശിവക്ഷേത്ര